എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് റവ ഇഡലി. ഇത് വെറും 10 മിനിറ്റിനകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി ഇഡലിയുടെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. സാധാരണ നമ്മൾ റവ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറല്ലേ കിട്ടുന്നതേ, അതുപോലെ സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഈനോ ഒക്കെ ചേർക്കും. പക്ഷേ ഈനോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ള കളറിലുള്ള ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റവ ഇഡലി ഉണ്ടാക്കാനും വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഉപ്പുമാവിനെടുക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡും കിട്ടും, റോസ്റ്റ് ചെയ്യാത്തതും കിട്ടും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന റോസ്റ്റ് ചെയ്യാത്ത റവയാണ്. പിന്നെ വേണ്ടത് ചോറാണ്. ഞാൻ എടുത്തിരിക്കുന്ന ബസ്മതി റൈസിൻ്റെ ചോറാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഏതരിയുടെ ചോറ് വേണേലും ഉപയോഗിക്കാം. ഇനി ഈ ചോറ് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി റവയ്ക്കകത്തോട്ട് 3/4 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും അരച്ചു വെച്ചിരിക്കുന്ന ചോറും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ സ്പാറ്റുല മാറ്റിയ ശേഷം ഇതുപോലുള്ള ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ചോറരയ്ക്കാനും വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ റവ കലക്കാനും വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ. റവ എടുത്തിരിക്കുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പാണ്. ഇനി 2 ചേരുവ കൂടി ചേർക്കണം. അപ്പോൾ ആ ചേരുവ ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇഡലി ആണെങ്കിലും സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അതുപോലെ ഇഡലി തട്ടത്തിലാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുകയും ചെയ്യാം. വെള്ളം തിളച്ചു വരുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് ബാക്കി 2 ചേരുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് 1/8 സ്പൂൺ. ഇതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ ബേക്കിംഗ് സോഡ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതായത് 1 നുള്ള് വരും. ബേക്കിംഗ് സോഡ കൂടിപ്പോയ ഇഡലിക്കാണെങ്കിൽ മഞ്ഞ കളറും ആയിരിക്കും, അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസവും വരും. എന്നാൽ ബേക്കിംഗ് സോഡ ചേർക്കുകയും വേണം, എന്നാൽ മാത്രമേ സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ 1 നുള്ള് ബേക്കിംഗ് സോഡ മാത്രം ചേർക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മാവിനകത്ത് എല്ലായിടും ആകത്തക്ക വെണ്ണം വളരെ സോഫ്റ്റായിട്ട് ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാൻ. അതുപോലെ ഒത്തിരി നേരം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. ഈ മാവ് കണ്ടോ, നമ്മളാണെങ്കിൽ അരി അരച്ചിട്ടുണ്ടാക്കുന്ന മാവ് പോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇഡലി തട്ടത്തിൻ്റെ മോൾഡിലോട്ട് ഓരോ തവി വീതം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പം കണ്ടോ, ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തട്ടത്തിൽ നിന്നും ഇഡലി ഇളക്കിയെടുക്കാം. സാധാരണ ഇഡലി തണുത്ത ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. ഞാനിത് ചൂടോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ചൂടാണ്. ഇനി ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല തൂവെള്ള കളറുമാണ്. കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്, ഇതിനകത്തുനിന്ന് വരുന്ന ആവി കാണുന്നില്ലേ. ഇതിപ്പം ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ചട്നിയുടെ കൂടാണ്. സാമ്പാറോ ചട്നിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ഇതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് കടുവ് വറുത്തിട്ട് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഈ ഒരളവിൽ നിന്ന് 7-8 ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.